മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമയുടെ രാജി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിച്ചു. പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വൈസ് പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദിന് നൽകി. ലീഗ് സംസ്ഥാന കമ്മിറ്റി രജിസ്റ്റേർഡ് തപാലായി അയച്ച രാജിയാണ് സ്വീകരിച്ചത്. ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ചൊവ്വാഴ്ച 10:45 തപാൽ മാർഗം ബ്ലോക്ക് സെക്രട്ടറിക്ക് ലഭിച്ചത്. ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രാജിക്കത്ത് സ്വീകരിച്ചതായി ബ്ലോക്ക് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയമാനുസൃതം ലഭിച്ച രാജി സ്വീകരിച്ച് തുടർ നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചതായും സെക്രട്ടറി അറിയിച്ചു. ഇന്ന് രാവിലെ 10:40 പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള നിലവിലെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഉമ്മുസൽമയുടെ രാജി രജിസ്ട്രേഡ് തപാൽ മാർഗം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിയമാനുസൃതമുള്ള രാജിക്കത്ത്, അതിനെല്ലാ ഫോർമാറ്റുകളും പാലിച്ചുകൊണ്ട് ലഭിച്ചാൽ അയാൾക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാജി സ്വീകരിച്ചിട്ടുണ്ട്. ഈ രാജി ഇന്ന് എനിക്ക് കിട്ടിയ തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഈ രാജി നിയമാനുസൃതം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെയും ഗവൺമെൻറ് വകുപ്പ് സെക്രട്ടറിയെയും ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കളക്ടറെയും എല്ലാം ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. ഇതിൻ്റെ നോട്ടീസുകളിൽ പതിക്കും. ഭരണസമിതിയെയും വൈസ് പ്രസിഡൻ്റെയും പ്രത്യേകം അറിയിക്കുകയും ചെയ്യും. നിലവിൽ രാജ്യ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നവരെ വൈസ് പ്രസിഡന്റിനായിരിക്കും താൽക്കാലിക ചുമതല. ബ്ലോക്ക് പ്രസിഡന്റ് December 20 രാജിവെക്കുമെന്നാണ് ലീഗ് സംസ്ഥാന നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നത്. ഈ തീയതി കഴിഞ്ഞിട്ടും ഉമ്മുസൽമ നേരിട്ട് രാജി നൽകാത്ത സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം രാജി തപാൽ മാർഗം നൽകിയത്. തന്റെ പേരിൽ വ്യാജ രാജിക്കത്ത് വരാൻ സാധ്യതയുണ്ടെന്നും അത് സ്വീകരിക്കരുതെന്നും കാണിച്ച് ഉമ്മുസൽമ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത്തരമൊരു നോട്ടീസിനെക്കുറിച്ച് പഞ്ചായത്ത് രാജ് ആക്ടിൽ പരാമർശിക്കുന്നില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു.